ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വിക്ടേഴ്സ് ഹെൽപ്പറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ EVS ക്ലാസ്സിലെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാലോ? എല്ലാവരും പോയി EVSന്റെ പാഠപുസ്തകവും നോട്ട്ബുക്കും പെൻസിലും ഒക്കെ എടുത്തിട്ട് വന്നോളൂ. നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി ചെയ്തു നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവർ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്തേക്കണേ. ആദ്യത്തെ പ്രവർത്തനം ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ നീഡ് ഫോർ ന്യൂട്രീഷൻ, ട്രാക്ക് ദ നെയിം ഓഫ് ദ ന്യൂട്രിയൻസ്. പോഷകാഹാരത്തിന്റെ ആവശ്യം എന്താണ്? കുറച്ച് പോഷകാഹാരങ്ങളുടെ പേരെഴുതുക എന്നുള്ളതാണ് ചോദ്യം. ന്യൂട്രീഷ്യൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രോപ്പർ ഗ്രോത്ത് ഓഫ് അവർ ബോഡി, ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ഇന്റലിജൻസ്. പോഷകാഹാരങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്കും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്കും ബുദ്ധി വികാസത്തിനും ഒക്കെ അത്യന്താപേക്ഷിതമാണ്. മിൽക്ക്, എഗ്സ്, ഫിഷ്, മീറ്റ്, വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ് ആൻഡ് ലെഗ്യൂംസ് ആർ ഓൾ ന്യൂട്രീഷ്യസ് ഫുഡ്സ്. പോഷകാഹാരങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടും? പാൽ, മുട്ട, മത്സ്യം, മാംസം, പച്ചക്കറികൾ, അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം പോഷകാഹാരങ്ങളിൽ ഉൾപ്പെടും. നോക്കുക, പോഷകാഹാരത്തിന്റെ ആവശ്യം എന്ത്? പോഷകാഹാരത്തിന്റെ പേരെഴുതു. നമ്മുടെ ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷിക്കും ബുദ്ധി വികാസത്തിനും പോഷകാഹാരങ്ങൾ അത്യന്താപേക്ഷിതമാണ്. പാൽ, മുട്ട, മത്സ്യം, മാംസം, പച്ചക്കറികൾ, ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം പോഷകാഹാരങ്ങളാണ്. അടുത്ത ഒരു പ്രവർത്തനം കൂടിയുണ്ട്. വാട്ട് ആർ ദ തിങ്സ് ടു ലുക്ക് ഫോർ വെൻ യൂസിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്? പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കുമ്പോൾ നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അത് നന്നായിട്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷമേ ഉപയോഗിക്കാവൂ, അല്ലേ? നോക്കുക, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ആഫ്റ്റർ തറ വാഷിംഗ്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു വാഷ് ദ വെജിറ്റബിൾസ് ആഫ്റ്റർ കട്ടിംഗ് ദി ട്യൂബേഴ്സ്. കിഴങ്ങ് വർഗത്തിൽ ഉൾപ്പെട്ട പച്ചക്കറികളൊക്കെ നാം എന്താണ് ചെയ്യുക? അത് പുറം ഭാഗമൊക്കെ ചെത്തിക്കളഞ്ഞ് സ്ലൈസസ് ആക്കി നമുക്ക് ആവശ്യമുള്ള അത്ര വലുപ്പത്തിലുള്ള പീസസ് ആക്കിയതിന് ശേഷമാണ് നാം വാഷ് ചെയ്യാറുള്ളത്, അല്ലെ? എങ്കിലാണ് അതിലെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ നന്നായി പോകാൻ നല്ലത്. അപ്പോൾ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട പച്ചക്കറികൾ കട്ട് ചെയ്തതിന് ശേഷം വൃത്തിയാക്കുന്നതാണ് നല്ലത്. പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ കിഴങ്ങ് വർഗത്തിൽ ഉൾപ്പെട്ട പച്ചക്കറികൾ മുറിച്ചതിന് ശേഷം കഴുകുന്നതാണ് ഉത്തമം. ഈ രണ്ട് പ്രവർത്തനങ്ങൾ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ. അവ രണ്ടും നാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇനിയും നമ്മുടെ ചാനലിന്റെ വീഡിയോസ് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും വേണം. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ലെറ്റ്സ് ഫൈൻഡ് അപ്പ്, സീ അഗൈൻ, ബൈ.